വെല്ലുവിളികൾ മറികടന്ന് മുന്നേറുകയാണ് കോഴിക്കോട് പന്തീരാങ്കാവിലെ ഭിന്നശേഷിക്കാരായ വനിതാ കൂട്ടായ്മ. ശബരിമല സീസണിൽ അയ്യപ്പ ഭക്തർക്കായി ഇരുമുടി സഞ്ചിയും തോൾ സഞ്ചിയും നിർമ്മിക്കുന്ന തിരക്കിലാണ് സക്ഷമ ഭവനിലെ അന്തേവാസികൾ. ആത്മവിശ്വാസത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഏടുകൾ നെയ്തെടുക്കുകയാണ് ഈ വനിതകൾ. കാഴ്ചശക്തിയില്ലാത്തവരും സംസാരശേഷിയില്ലാത്തവരുമായി 20 പേരാണ് ഇവിടെയുള്ളത്. ഏതാനും വർഷങ്ങളായി പന്തീരങ്കാവിൽ പ്രവർത്തിക്കുന്ന സക്ഷമ എന്ന കൂട്ടായ്മയാണ് ഇവർക്ക് തണലേകുന്നത്. ഭിന്നശേഷിക്കാരായ വനിതകൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം എന്ന ലക്ഷ്യത്തോടെയാണ് സക്ഷമയുടെ തുടക്കം. സമദൃഷ്ടി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് പ്രവർത്തനങ്ങൾ. അത് ഒരു 22 സെന്റ് സ്ഥലം ഒരു ദമ്പതിമാര് ഇഷ്ടദാനായിട്ട് തന്ന സ്ഥലമാണിത്. സംസാരശേഷി ഇല്ലാത്ത 2-3 കുട്ടികൾ 6-7 പേരായിട്ട് നമ്മളത് തുടങ്ങി. പിന്നെ കോവിഡിന് ആ സമയത്ത് ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങി. അവസാനത്തെ മിനുക്ക് പണിയായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഞങ്ങൾക്ക് 20 ലക്ഷം രൂപ തന്നു. തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായി തയ്യൽക്കാരനെ കൊണ്ടുവന്നായിരുന്നു തുന്നൽ പരിശീലനം. വരുമാന മാർഗമെന്ന നിലയിലാണ് വിൽപ്പന തുടങ്ങിയത്. അന്തേവാസികൾ തയ്യാറാക്കുന്ന ഇരുമുടി സഞ്ചികളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ടതോടെ അന്തർ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ഓർഡറുകൾ എത്തി തുടങ്ങി. ശബരിമലയ്ക്ക് പോകുമ്പോൾ അത് നല്ലൊരു കാര്യമാണല്ലോ. അപ്പം അതിന് ഈ ഒരു പുണ്യകർമ്മത്തിലൂടെ തന്നെ ഇവിടെ നിന്ന് ഇവരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പോകുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. കാഴ്ചാ പരിമിതി ഉള്ളവർക്ക് തുന്നാൻ കഴിയാത്തതിനാൽ അവർ കർപ്പൂരം പാക്ക് ചെയ്യുന്നതിനും ചന്ദനത്തിരി തയ്യാറാക്കുന്നതിനും മുൻപന്തിയിലുണ്ട്. സക്ഷമയിൽ വന്നതോടെ താൻ സന്തുഷ്ടയെന്ന് നല്ലൊരു പാട്ടുകാരി കൂടിയായ സബിത. വലയിൽ വീണ കിളികളാണ് നാം, ചിറകൊടിഞ്ഞൊരിണകളാണ് നാം, വഴിവിളക്ക് കണ്ണു ചിമ്മുമീ, വഴിയിലെന്ത് നമ്മൾ പാടണം. പരിമിതികളിൽ തളരാതെ പോരാടാനുള്ള ഊർജം നൽകുക മാത്രമല്ല ഇവർക്കൊരു ഉപജീവന മാർഗം കൂടി നൽകുകയാണ് സക്ഷമയുടെ ഈ കൂട്ടായ്മ. രാകേഷ് തിന്മലയ്ക്കൊപ്പം ആര്യ മുരളി, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.